ഒരു വീഡിയോ മാറ്റാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യൂബ് മോഡലല്ല ഇത്. ഇതൊരു വെറൈറ്റി ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് നേരെ ഉണ്ടാക്കാൻ നോക്കാം, കിടക്കാം. പക്ഷെ നമ്മുടെ ഈ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സെൻറ്ററിലിതാ നേരെ മടക്കി കൊടുക്കാം. ഇത് നമ്മളതാ നമ്മുടെ ഈ ഭാഗത ഇങ്ങോട്ടേക്കൊന്ന് മടക്കി വെക്കാം. അത് നമ്മുടെ ഈ ഭാഗത ഈ ഭാഗത്തേക്കും ഒന്ന് മടക്കി എടുക്കാം. ഇത് നമുക്ക് അതിൻ്റെ ഇതിൽ ഇവിടെയും ഇതെങ്ങനെ ഒന്ന് മടക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ നിവർത്തിയിട്ട് നമ്മുടെ കത്തിരി ഉപയോഗിച്ചിട്ടത് ഇതൊക്കെ ഒന്ന് ഈ അടയാളം പിടിച്ചതെല്ലാം ഒന്ന് വിട്ടെടുക്കാം. ഞാൻ അങ്ങനെ നീളത്തിൽ വിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഫുള്ളൊന്ന് ഒരുമിച്ച് വെക്കാം. ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് അത് ഫുള്ള് ഒരുമിച്ച് മടക്കാം. നമ്മൾ അത് നിവർത്തിയിട്ട് ഈ സെൻറ്ററിൽ കാണി വരാം. ആ ഭാഗത്തായി നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളായ ഒരു പീസ് കിട്ടും. നമുക്ക് നമ്മുടെ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം. എന്നിട്ട് നമ്മുടെ സ്കെയില് എടുത്തിട്ട് നമുക്ക് ഇവിടെ 1 സെൻറ്റിമീറ്റർ അടയാളം പൊടുക്കാം. നമുക്കിത് നേരത്തെ വെട്ടിയെടുത്തതും ഞാനത് ഇങ്ങനെ ഒന്ന് ഫുള്ള് ഒക്കെപ്പാട് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ നമ്മുടെ ഈ ഭാഗത ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വരച്ച് ഈ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കാം. നമ്മുടെ ഈ ഭാഗത ഇങ്ങനെ ബാക്കിലോട്ടൊന്ന് ിട്ട് നമ്മുടെ ഈ ഭാഗത ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കാം. എന്നിട്ട് നമ്മളതാ വീണ്ടും ഈ ഭാഗം ഇങ്ങോട്ടേക്കൊന്ന് മടക്കാം. ഇനി നമ്മളതാ ഇതൊന്ന് നിവർത്താം. നമ്മൾ ഭാഗം ഇങ്ങോട്ടേക്ക് ഒന്നുകൂടി മടക്കി കൊടുക്കാം. ഇനി നമ്മളതാ നമ്മുടെ ഈ ഭാഗം മുകളിലേക്കായി ഒന്ന് മടക്കി കൊടുക്കാം. എന്താ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഭാഗത ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇത് നമ്മൾ നിവർത്തിയിട്ട് നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ നടത്തി മടക്കിയ ഭാഗം അങ്ങോട്ടേക്കൊന്ന് മടക്കിയതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1, 2, 3, 4 ഭാഗമുണ്ട്. അപ്പം നമുക്കിതാ ഇതിലൊരു ഭാഗം ഇങ്ങനെ ഒന്ന് വെട്ടിക്കളയാം. ഈ ഭാഗത്തും ഈ ഭാഗത്തും അതേ രീതിയിൽ ഈ ഭാഗത്തും ഈ ഭാഗത്തും നമുക്ക് നടയാളപ്പെടുത്തിയിട്ടതാ നമ്മുടെ സ്കില്ലോ നമ്മുടെ കത്തി കൊണ്ട് ഈ ഭാഗത്ത് ശബ്ദമായിട്ടതാ അങ്ങോട്ടേക്കൊന്ന് ഇങ്ങനെ വളച്ച് വെട്ടിയെടുക്കാം. അതേ രീതിയിലുള്ള ഈ ഭാഗവും ആ വരം കൊണ്ട് ഈ ഭാഗവും ഇങ്ങനെ ഈ ഭാഗവും ഇങ്ങനെ ഇതിങ്ങനെ ഒന്ന് നിവർത്താം. അപ്പം ഈ ഭാഗത്ത് ഈ ഭാഗത്തും ഈ ഭാഗത്ത് ഈ ഭാഗത്തും നമ്മൾ വെട്ടിയ ഭാഗം കാണാം. അപ്പം ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെയും അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഈ ഭാഗത്തും ഈ ഭാഗത്തും നമ്മൾ ഈ വെട്ടിയ ഭാഗത ഇങ്ങോട്ട് ആക്കേണ്ടത് ഇതിൻ്റെ മുകളിലായി പശ തേക്കാം. നമ്മുടെ ഈ ഭാഗം അങ്ങോട്ടേക്കും അതിൻ്റെ മുകളിലായി പശ തേക്കാം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്കും പിന്നെ ഇവിടെയും പശ തേച്ചിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്കും അതേ രീതി നമുക്ക് ഇവിടെയും അങ്ങനെ ആക്കിയെടുക്കാം. നമ്മൾ ഒട്ടിച്ചു കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു കട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ഇതൊക്കെ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് അങ്ങനെ കട്ടകൾ ഉണ്ടാക്കുമ്പോൾ 8 എണ്ണം കിട്ടും. എന്നിട്ടിതാ നമ്മളിത് 2 എണ്ണത്തിനോ പശ വെച്ചിട്ടത് നമ്മൾ നേരത്തെ വെട്ടിയെടുക്കുമ്പോൾ ബാക്കിയുള്ള പീസ് എടുത്തിട്ടത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്നത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അത് നമുക്ക് ഈ 2 എണ്ണീച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനതവിടെ ഫുള്ള് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ ഭാഗത്ത് ഈ 4 ഇങ്ങനെ വെച്ചിട്ടതാ
ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഇതാ പശ വേക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ പീസ് എടുത്തിട്ട് ഇതാ ഇവിടെ അങ്ങനെ ഒട്ടിച്ചിട്ട് ഈ വരുന്ന ഈ ഭാഗത്ത് ഒന്ന് മുറിച്ച് വെക്കാം. അതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ നമ്മുടെ ഈ ഭാഗത്തും ഈ ഷെയ്ഡിലുള്ള ഈ ഭാഗത്തും പശ വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗത ഇവിടെയും അതേ രീതിയിൽ ഇവിടെയും ഒട്ടിച്ചെടുത്തിട്ട് ഈ ഭാഗം മുറിച്ചെടുക്കാം. നമ്മളിതാ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും പശ തേച്ചിട്ടതാ നമ്മുടെ ഈ ലാസ്റ്റത്തെ പീസ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ട് ഇതും മുറിച്ചെടുക്കാം. നമ്മുടെ ഈ ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മുടെ ഈ ഭാഗമൊക്കെ ഭയങ്കര തിരിച്ച് അങ്ങനെ കളിക്കാൻ പറ്റുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ അടുത്ത രസകരമായ വീഡിയോയിൽ വരുന്നതിന് ഗുഡ് ബൈ.